നിനക്ക് എന്നാ സുഖമാണോ? ബത്തേരി അടുത്ത് എത്തിയിരിക്കുകയാണ്. ബത്തേരി കഴിഞ്ഞിട്ട് നമ്മള് എവിടെയാ പോകുന്ന ഒരു പ്ലാൻ ഒന്നും ഇല്ല, ചുമ്മാ അങ്ങ് പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ കാണാൻ കിട്ടിയാൽ നമുക്കത് ഒരു ഇതാണല്ലോ. എന്താണല്ലോ അതാണല്ലോ ആണല്ലോ. അപ്പം എന്താ പരിപാടി? എന്താ ഇങ്ങനെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഞങ്ങളുടെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം മുത്തങ്ങ അടുത്ത് വരെ നമ്മൾ പോകുന്നുണ്ട്. മുത്തങ്ങ ഫോറസ്റ്റ് എന്തേലും കിട്ടുമോ നോക്കട്ടെ. എല്ലാ വൈൽഡ് ആനിമൽസിനെ ഒക്കെ വല്ലതും കാണാൻ കിട്ടുമോ നോക്കട്ടെ. അല്ലെങ്കിൽ ഇച്ചിരി മത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ പോയി കറി വെച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ചോറ്. അങ്ങനെയാണ് ഞങ്ങൾ ബത്തേരി അടുത്ത് എത്തിയിരിക്കുകയാണ്. എവിടെയാ കൈനാട്ടിയോ? മീനാച്ചി അല്ല, തൊട്ടംകുളം സുൽത്താൻ ബത്തേരി അടുത്താണ്. അപ്പോ ഞങ്ങള് മുത്തങ്ങ അടുത്ത് വരെയും പോകുന്നുണ്ട്. അപ്പൊ വൈൽഡ് ആനിമൽസിനെ എല്ലാം കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. മാങ്ങയൊക്കെ മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാത്തിനും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വേണം. അപ്പൊ അതിനെയൊക്കെ കണ്ടിട്ട് ഇന്നത്തെ പ്ലാനിങ് എങ്ങനെയാണെന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു. അങ്ങനെ അതെ, നമ്മൾ വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ താമസിച്ചതിന് ശേഷം നമ്മൾ റെഡിയായി. രാവിലെ ചെക്കൗട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബത്തേരിക്ക് പോവുകയാണ്. അപ്പം ഒരു എന്താ ഒരു പ്ലാനൊന്നും ഇല്ലാത്തൊരു യാത്രയാണ് നമ്മുടെ. നമ്മൾ നേരെ മുത്തങ്ങയ്ക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് വല്ല ആനിമൽസിനെയൊക്കെ കാണാൻ കിട്ടുമെങ്കിൽ നമുക്കതൊരു ഭാഗ്യമാണല്ലോ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ പണ്ടൊക്കെ ഇതിലെ പോയിട്ടുള്ളതാണ്. അപ്പം അവിടെ വരെ ഒന്ന് പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് വരാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ സുൽത്താൻ ബത്തേരി ടൗൺ ആണ് കേട്ടോ. വയനാടുകാരി ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല, നമ്മുടെ ഈ സുൽത്താൻ ബത്തേരിക്ക് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല അടിപൊളി ക്ലീൻ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു പിന്നെ മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ എന്താ പറയുക സുൽത്താൻ ബത്തേരി കേട്ടോ. അപ്പം ഈ ഒരു നമുക്ക് ടൗൺ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു പ്ലാസ്റ്റിക് ഒരു പേപ്പറോ ഒരു സാധനമോ ഇവിടെ കാണാനില്ല എന്നുള്ളതാണ്. ഇത്ര മനോഹരമായിട്ട് ഈ ഒരു ടൗണ് നല്ല ഭംഗിയായിട്ട് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും അതേപോലെ ഇവിടുത്തെ ജനങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ ശരിക്കും പറഞ്ഞു കൊടുക്കണം. അത്രയ്ക്ക് ഭംഗിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാണാൻ കഴിഞ്ഞത്. വയനാടിൻ്റെ തന്നെ മെയിൻ സിറ്റികളിലൊന്നാണ് സുൽത്താൻ ബത്തേരി. അപ്പം ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ ഞാനിവിടെ ജനിച്ച് വളർന്നുകൊണ്ട് പറയുകയല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിമാനം തോന്നുന്നു കേട്ടോ. അപ്പം ഇവിടെ വരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നും. അപ്പം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ക്ലീൻ സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്ന് പറയാനിടയുണ്ടായി. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു പ്ലാസ്റ്റിക്കോ ഒരു കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണാനില്ല എന്നുള്ളതാണ്. മെയിൻ സിറ്റികളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സൈഡ് വശത്ത് കൂടെയും എല്ലാം വേസ്റ്റും പേപ്പറുകളും ഫുഡ് വേസ്റ്റും അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു യാതൊരു വിധത്തിലുള്ള ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യങ്ങളും കണ്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പം ഈ ഒരു ഇവിടുത്തെ ബത്തേരിയിലുള്ള മെയിൻ ജനങ്ങളുടെയും എല്ലാവരുടെയും കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ളൊരു കൂട്ടായ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് വിചാരിച്ചു അല്ലെങ്കിൽ എൻ്റെ സിറ്റിയാണ് എന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടും അവർ ചെയ്യുന്നത് കൊണ്ടും ആണല്ലോ ഇങ്ങനെയാവുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും എല്ലാം നമുക്കറിയാം. മറ്റ് വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പിന്നെ സംസ്ഥാനം എത്രത്തോളം വൃത്തിയാണ് അല്ലെങ്കിൽ മെയിൻ സിറ്റികളൊക്കെ എത്രത്തോളം പിന്നെ വൃത്തിയായിട്ട് കിടക്കുന്നു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, മെയിൻ നമുക്കൊരു ബസ് സ്റ്റാൻഡ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം വളരെയധികം മോശമായിട്ട് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞും വേസ്റ്റ് നമുക്കൊന്ന് നിൽക്കാൻ പോലും പറ്റാത്ത പല രോഗങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ച് തുടങ്ങണം, ഇവിടെ നിന്ന് തന്നെ ചിന്തിച്ച് തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും നമുക്ക് വിജയം നേടാൻ പറ്റും. ഇതുപോലെ ആക്കി നമ്മുടെ സുന്ദര കേരളമാക്കി നമുക്ക് എടുക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ തുപ്പാനൊന്നും റോട്ടിലൊന്നും തുപ്പാനൊന്നും പാടില്ല കേട്ടോ. തുപ്പിയതായിട്ട് ആരെങ്കിലും കണ്ടാൽ അല്ലെ, ഫുൾ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് കണ്ടാൽ പിഴ എന്ന് പറയുന്നത് 500 രൂപയാണ് പിഴ. അപ്പോൾ ഇതുപോലുള്ള
സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങൾ വരിക, അതെല്ലാം എല്ലാവരും ഒബേ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ മെയിൻ നമ്മുടെ ബത്തേരി കൂടെ നമ്മൾ ഞാനിങ്ങനെ പോവുകയാണ്. ബത്തേരിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മുറുക്കാനൊന്നും കിട്ടില്ല കേട്ടോ, അത് വിൽക്കുന്നില്ല. അവരെല്ലാം ജനങ്ങളെല്ലാം തീരുമാനിച്ചെടുത്ത തീരുമാനമാണ് ഒരു കടകളിലും അത് വിൽക്കുന്നില്ല എന്നുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫുട്പാത്തിൽ കൂടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ടുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ബത്തേരി കൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ആഹാ, നമ്മുടെ വയനാടിൻ്റെ സ്വന്തം ബ്യൂട്ടിയാണ് കേട്ടോ. നല്ല അടിപൊളി വഴിയാണ്. നമുക്കിവിടെയൊക്കെ ചിലപ്പോ ആനിമൽസിനെ ഒക്കെ കാണാൻ കഴിയും ഗൈസ്. മുത്തങ്ങയുടെ ഏകദേശം അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാ നോക്കൂ ഗൈസ്, നോക്കൂ. അപ്പുറത്തും ഇപ്പുറത്തും നീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമായ ഫോറസ്റ്റ് ഏരിയ കാണാം. നടുവിൽ കൂടെ നല്ല അതിഭംഗിയാർന്ന മനോഹരമായ രണ്ടുവരി പാതകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നല്ല വാഹനങ്ങളൊക്കെ കടന്നു വരുന്നു. ചിലപ്പോ നമുക്ക് ആനയോ ചിലപ്പോ മാനിനെയോ ഒക്കെ കാണാം. നല്ല വഴിയാണ്, നല്ല റോഡാണ് മെയിനായിട്ട്. പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ ഫോറസ്റ്റ് ആണ്. മുത്തങ്ങയെ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രണ്ട് സൈഡിലും നല്ല അടിപൊളി കാട് കാണാം, ഫോറസ്റ്റ് കാണാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ആദിവാസികളുടെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. തേക്കാണ് കേട്ടോ, ഈ സൈഡിൽ കൂടെ മുഴുവൻ തേക്കാണ്. പിന്നെ മുത്തങ്ങയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആദിവാസികൾ ഇപ്പോഴും അവിടെ താമസിക്കുന്നു. ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ കണ്ടത് മങ്കീസിനെയാണ് കേട്ടോ. അപ്പം കുറേ ആൾക്കാരെ കാണാം, നെല്ലിക്കയൊക്കെ പറിച്ച് വിൽക്കുന്ന കുറേ പട്ടിണി പാവങ്ങളായ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡിലെല്ലാം കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു, ചെറിയ ചെറിയ കുടലുകളിൽ താമസിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ കണ്ടു. ഇങ്ങനെ പോവുകയാണ്, എന്തെങ്കിലും ഒരു ആനിമൽസിനെ കാണാൻ കഴിയുന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയോടെ നമ്മൾ ഇങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നല്ല വിശാലമായ സ്ഥലങ്ങൾ കാണാം. അതേപോലെ വയൽനാട് എന്നാണ് നമ്മുടെ വയനാട് അറിയപ്പെട്ടിരുന്നത്. അപ്പം സൈഡ് വശത്തെല്ലാം ട്രക്കും കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ നിറച്ച് വയലും കാര്യങ്ങളും. അപ്പം ഒരു സൈഡിൽ വേറൊരു സൈഡിൽ പിന്നെ ഈ ശബരിമല തീർത്ഥാടകർ ഇങ്ങനെ ടെൻ്റ് അടിച്ച് അവരെ കുളിക്കാനും ഒരു വലിയ നദി അതിലൂടെ പോകുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് വെള്ളം എടുത്ത് കുളിക്കാനും ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ നിൽക്കുന്നു. അങ്ങനെയെല്ലാം ഉള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫുള്ള് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം കർണാടക കേരളത്തിൻ്റെയും രണ്ടിൻ്റെയും ചെക്ക് പോസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ അതിലൂടെ കടന്നു പോയപ്പോൾ അവർ പറഞ്ഞു എന്തിനാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 കിലോമീറ്റർ മുമ്പോട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നവർ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ അത്രയും പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നല്ല മുത്തങ്ങയുടെ മനോഹരമായ പ്രദേശങ്ങളാണ്. പിന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ റോഡാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും തേക്കാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് മാനിയും കൂടെ കാണാൻ കഴിയും. ഒരു 3-4 മാനിനെ കണ്ടു, പക്ഷെ നമ്മുടെ സൗണ്ട് കേട്ടോണ്ട് അവര് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. വണ്ടി നമ്മൾ ബാക്കോട്ട് എടുത്തപ്പോഴേക്ക് അവര് ഓടിപ്പോയി. ഇവിടെ കുറേ ആദിവാസി പിള്ളേർ നീണ്ട് നെല്ലിക്കയൊക്കെ വിൽക്കുന്നുണ്ട്. മാന്യെ കാണുമെന്നാൽ പ്രതീക്ഷയോടെ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ വണ്ടി നിർത്തിയിട്ടെടുത്ത് എല്ലായിടത്തും ഉണ്ടാവും ചിലപ്പോ. കണ്ടോ മക്കളെ, ആനനെ കണ്ടോ. 3 പേരുണ്ട് ആനനെ കണ്ട് ഞങ്ങൾ അതേണ്ട. ഒത്തിരി നേരത്തെ യാത്രക്ക് ശേഷം അതേണ്ട 3 എണ്ണങ്ങൾ ആന. അയ്യോ, നമ്മള് അവിടുന്ന് മുത്തങ്ങയിൽ ഇങ്ങോട്ട് പോന്നപ്പോ ഒരു നല്ലൊരു സ്ഥലം കണ്ടു. അവിടെ വന്നപ്പോ അതിന്റെ പണ്ടത്തെ വീടുകളാണ്, കുറേ പേര് താമസിക്കുന്ന വീടാണ്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ, ഒരു മരവും ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെയൊക്കെ കാണാം. അവിടെ ദൂരെ ഒരു കുതിരേനെ കാണാം. അതിൻ്റെ താഴെ വേണ്ടേ ഒരു ചെറിയൊരു പുഴ കാണാം ഗൈസ്.
നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നല്ല മുത്തങ്ങയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആനേനെ കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലുള്ളൊരു സ്ഥലത്ത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. അവിടെ ഒരു കുതിരയും പിന്നെ ഒരു ചെറിയൊരു പുഴയൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. നല്ലൊരു പുഴ, എന്ത് രസമാണ് നോക്കിക്ക. മെയിൻ പിന്നെ ഹൈവേയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടത്. അതായത് വേറെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പിള്ളേരവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതിൻ്റെ ആ ഒരു സ്ഥലത്ത് ഇറങ്ങി വന്നു. അതിനുശേഷമാണ് കുതിരയെ പിടിക്കാനൊക്കെ പോയത്. ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇന്ന് കാണാം കേട്ടോ. കുതിരേൻ്റെ അടുത്ത് പോകുന്നു. ചവിട്ട് കിട്ടുമോ കുതിരേൻ്റെ അടുത്ത് നിന്ന്? കാട്ടിലെ കുതിര അമ്മേ പോ. ഒന്നുകൂടെ പോടി. വേണ്ടല്ലയോ, ഓടിക്കോ നീ. അയ്യോ എടി, നീ പുറകെ കാല് വെച്ച് ചവിട്ടും കേട്ടോ. കുതിരയുടെ മൂട്ടി പോന്ന ലിയ. ഒരു ചെറിയൊരു കുസൃതി എന്നൊക്കെ പറയാം, പക്ഷേ അതൊരു വലിയൊരു അപകടമായിരുന്നു. അതിൽ നിന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാട്ടോ. എന്തോ ആയുസിൻ്റെ ബലം കൊണ്ട് എന്തോ കിട്ടിയതാണ്. അപ്പം കുതിരേനെ ഒന്നും ആരും ചെന്ന് പുറകെ കൂടെ പിടിക്കാനൊന്നും നോക്കരുത് കേട്ടോ. അപ്പോൾ അത് എന്തായാലും അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റി, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ അതേ നമ്മൾ പിടിക്കുന്ന കണ്ടുകൊണ്ട് പിന്നെ കുതിരേനെ പിടിക്കാൻ നോക്കുകയാണ് അവർ. പക്ഷേ അവർക്ക് ഞങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ അവർക്ക് ചവിട്ട് കിട്ടുമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. പക്ഷേ അവർ നല്ല നൈസായിട്ട് അതിനെ ഒരു മെരുക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നതുകൊണ്ട് പുല്ലങ്ങാണ്ട് പറിച്ചിട്ട് കൊടുത്തപ്പം കുതിര അത് കഴിച്ചു. അങ്ങനെ ഏതേണ്ട ഞങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് നിൽക്കുകയാണ്. പുല്ല് കൊടുത്തല്ലോ, നമ്മൾ ചമ്മിയല്ലോ. അതേടാ വരുന്നടാ വരുന്നടാ, ഓടിക്കോടാ. നമ്മുടെ ഈ ഒരു നല്ലൊരു റിവർ കാണാം കേട്ടോ, എന്ത് ഭംഗിയാണ്. ആഹാ ആഹാ, ചേച്ചി എൻ്റെ ഒരു മീൻ പിടിച്ച് ചൂണ്ടിടുക. ചേച്ചി വല്ലതും കിട്ടിയോ? അയ്യോ ഒന്നും കിട്ടില്ല. പാവം ചേച്ചി ഇരുന്നത് എന്റെ ചൂണ്ടയിടുന്നു. കറി വെച്ചില്ല, ഒന്നും കറി വെച്ചില്ല, ഒന്നും വെച്ചില്ല. കറി ചമ്മന്തിയോ? ഇങ്ങനെ കിട്ടാറുണ്ട് മീനെ ഇവിടെ? ഈ ഒഴുക്കിൽ കിട്ടുമോ? ഒഴുക്കല്ലേ ഡാ. നിനക്ക് എന്നാ സുഖമാണോ? പോവാണോ ഡാ? ഇവിടെ വരാൻ. വയനാട്ടിൽ വന്നിട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാലും വയനാട് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മുത്തങ്ങയിൽ വന്നിട്ട് നമുക്ക് ആനേനെ കാണാൻ കഴിഞ്ഞു, കുതിരേനെ കാണാൻ കഴിഞ്ഞു, മാനിനെ കാണാൻ കഴിഞ്ഞു, അങ്ങനെയുള്ള കുറച്ച് വൈൽഡ് ആനിമൽസിനെ ഒക്കെ കാണാൻ കഴിഞ്ഞു. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി നമ്മൾ പോകുന്നത് അടുത്തത് കുറുവ ദ്വീപിലോട്ടാണ്. അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഒരുപാട് വീഡിയോ ഇട്ട് നിങ്ങൾ ആരും വെറുപ്പിക്കുന്നില്ല. അപ്പം ഇത് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അപ്പം അതിന് നമ്മളിങ്ങനെ വനമേഖലകളിലൂടെ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വയനാടൻ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.